ടെസ്റ്റ് ചെയ്യാൻ സാധാരണ ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്തുന്നില്ലേ? അതേപോലെ ഒരു മനുഷ്യൻ തനിക്ക് ആവശ്യമില്ലാത്തത് അന്വേഷിക്കാൻ തുടങ്ങിയാൽ ആവശ്യമുള്ളത് താമസം വില നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, 313 വരുന്ന സഹാബാക്കളുടെ മാനസികാവസ്ഥ കണ്ട് റസൂലുള്ളാഹി തങ്ങൾ സംതൃപ്തനായി. 15 റിസാലത്ത് ഉപയോഗിച്ച് അള്ളാഹുവിന്റെ വഹദാനിയത്തിലുള്ള ഷഹാദത്ത് പറഞ്ഞവരാണിവർ. അതിന്റെ പരിശീലനമാണ് ഈ 15 നടന്നത്. അതിന്റെ പ്രാക്ടിക്കലിന്റെ 1 പരീക്ഷയാണിത്. ഫസ്റ്റ് റാങ്കോടെ ബഹുമാനപ്പെട്ട സഹാബാക്കൾ വിജയിച്ചു. അതേസമയം മറുഭാഗത്തുള്ളത് അബൂജഹലും അനുയായികളുമാണ്. ഏതാണ്ട് 1000 പേരെ സംഘടിപ്പിച്ചു അബൂജഹൽ. എന്നിട്ടായി അബൂജഹൽ ഈ 1000 പേരെയും കൂട്ടിയിട്ട് ചെന്നത് എവിടത്തേക്കാൾ? പരിശുദ്ധമായ കഅബാലയത്തിന്റെ പടിവാതിൽക്കലേക്കാൾ. 1000 പേരെയും അണിനിർത്തിക്കൊണ്ട് അന്ന് അബൂജഹൽ കഅബാലയത്തിന്റെ പടിവാതിൽക്കൽ തന്റെ നെഞ്ച് കഅബത്തിന്റെ ചുമരോട് ചേർത്ത് വെച്ചുകൊണ്ട് അന്ന് അബൂലഹബ് ചെയ്ത ദുആ താരിഖിന്റെ കിതാബിൽ സഹീഹായ സനദോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് അബൂജഹൽ ചെയ്ത ദുആ? അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ പരിപാലകനായ അല്ലാഹുവേ, ഈ വീട്ടിന്റെ സംരക്ഷകനായ അല്ലാഹുവേ, ഞങ്ങൾ 2 തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുകയാണ് ബദറിൽ. ഒന്ന് ഞങ്ങളാണ് ഖുറൈശികൾ, മറ്റേത് മുഹമ്മദിന്റെ പാർട്ടിയാണ്. ഒരു യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച സംഭവം എന്താണ്? മുഹമ്മദും അനുയായികളും വാദിക്കുന്നത് നീ ഒറ്റക്കേയുള്ളൂ എന്നാണ്, അല്ലാഹുവേ നീ തനിച്ചേ ഉള്ളൂ എന്നാണ്. നിന്റൊന്നിച്ച് മഹാന്മാരെപ്പെടുത്താൻ പറ്റൂല, നിന്റൊന്നിച്ച് ഔലിയാക്കളെപ്പെടുത്താൻ പറ്റൂല, നിന്റൊന്നിച്ച് അമ്പിയാക്കളെപ്പെടുത്താൻ പറ്റൂല, നിന്റൊന്നിച്ച് ജിന്നിനെപ്പെടുത്താൻ പറ്റൂല, നിന്റൊന്നിച്ച് മലക്കിനെപ്പെടുത്താൻ പറ്റൂല, നിന്റൊന്നിച്ച് മഹത്തുക്കളെപ്പെടുത്താൻ പറ്റൂല, നിന്റൊന്നിച്ച് മരിച്ചവരെപ്പെടുത്താൻ പറ്റൂല, സകല വിഷയത്തിലും നിന്നെ ഒറ്റക്കെന്ന് പറയുന്നു മുഹമ്മദ്. ഏ അല്ലാ, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളെ നിന്നെ ആദരിക്കുന്നവരാണ്, നിന്റൊന്നിച്ച് അമ്പിയാക്കളെ ഉൾപ്പെടുത്തുന്നവരാണ്, നിന്റൊന്നിച്ച് ഔലിയാക്കളെ ഉൾപ്പെടുത്തുന്നവരാണ്, നിന്റൊന്നിച്ച് മഹാന്മാരെ കൂട്ടി പറയുന്നവരാണ് ഞങ്ങൾ. ഒരിക്കലും നിന്നെ ഞങ്ങൾ തനിച്ചാക്കുകയില്ല, അങ്ങനെ ഒരു ബഹുമാനക്കേട് ഞങ്ങൾ ചെയ്യുകയില്ല. നിന്റൊന്നിച്ച് ഔലിയാക്കളും അമ്പിയാക്കളും മഹത്തുക്കളും നിന്റെ കൂട്ടത്തിലാവുമ്പോഴേ നിന്റെ യശസ് ഉയരുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. മുഹമ്മദ് പറയുന്നു അങ്ങനെ വേണ്ട, അല്ല മാത്രമേ പറ്റുള്ളൂ, അല്ലാന്റെ ഒന്നിച്ചൊരു ശക്തി പറ്റൂല, അല്ലാന്റെ ഒന്നിച്ചൊരു വ്യക്തി പറ്റൂല, അല്ലാഹുവിന്റെ ഒന്നിച്ചൊരു വസ്തു പറ്റൂല. അങ്ങനെ നിന്നെ തനിച്ചാക്കിയിരിക്കുകയാണ് മുഹമ്മദും പാർട്ടിയും. ആ മുഹമ്മദിനെ ഞങ്ങൾ വിടൂല അല്ലാഹുവേ. നിനക്ക് മോശം, നിന്നെ പറ്റി മോശമായ ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്ന മുഹമ്മദ്, നിന്നൊന്നിച്ച് വേറെ ആരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കിലൂടെ വിപ്ലവം സൃഷ്ടിച്ച മുഹമ്മദ്, കുടുംബത്തെ തകർത്തിയ മുഹമ്മദ്, പാരമ്പര്യത്തെ തകർത്തിയ മുഹമ്മദ്, ഉപ്പുപ്പമാരോട് മര്യാദ കേട് കാണിച്ച മുഹമ്മദ്, കാരണവന്മാരുടെ ആദർശത്തിനും ആശയത്തിനും എതിരായിട്ട് പ്രവർത്തിച്ച മുഹമ്മദ്, ആ മുഹമ്മദിനെ ഞങ്ങൾ ഒതുക്കിയേ അടങ്ങുള്ളൂ. നിനക്ക് വേണ്ടിയാണ് അല്ലാഹുവേ, അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം. ആരതുവാ ചെയ്തത് പറഞ്ഞോളി. അബൂജഹൽ ആരോട്? അല്ലാഹുവിനോട്. അല്ലെ സുഹൃത്തുക്കളെ, താരിഖിന്റെ കിതാബിൽ വളരെ വ്യക്തമായി സഹിയായ സനദോടെ രേഖപ്പെടുത്തപ്പെട്ട വിഷയമല്ലേ ഇത്? അബൂജഹൽ അല്ലാഹുവിനോടാണ് ദുആ ചെയ്തത് എന്ന കാര്യം, അബൂജഹൽ അല്ലാഹുവിനോട് സംസാരിക്കുന്ന കാര്യം. ലാത്തയുടെ കാര്യത്തിനും ഉസയുടെ കാര്യത്തിനുമാണെങ്കിൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. ലാത്തൊക്കെ പകരക്കാരെ വെക്കണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ലല്ലോ. ഉസയ്ക്ക് പകരക്കാരെ വെക്കണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ലല്ലോ. കഅബാലയത്തെ പ്രതിഷ്ഠിക്കപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളുടെയോ അമ്പിയാക്കളുടെയോ രൂപങ്ങൾക്ക് പകരക്കാരാക്കാൻ പാടില്ലെന്നല്ലോ നബി ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹുക്ക് പകരക്കാരാക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? ആ അല്ലാഹുവിനോടാണല്ലോ അബൂജഹലും സംസാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ മൈതാനത്ത് 313 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ദുആ ചെയ്തു. അബൂജഹല് മക്കത്തുനിന്നും ദുആ ചെയ്തു. അല്ലാഹു തആല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ബദറിൽ വെച്ച് ദുആ ചെയ്തു. ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് നബി ഞങ്ങൾ ദുആ ചെയ്തത്.
യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഏ ഹയ്യും ഖയ്യൂമുമായ അല്ലാ, നിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സഹായത്തെ തേടുകയാണ്. ഈ ചെറു സംഘം ഇവിടെ പരാജയപ്പെട്ടു പോയാൽ നിനക്ക് മാത്രമായി ഇബാദത്ത് ചെയ്യുന്ന, നിന്നെ മാത്രം വിളിച്ച് ദുആ ചെയ്യുന്ന ഒരു കൂട്ടം ഇനി ഈ ലോകത്തുണ്ടാവില്ല അവിടച്ചവന്. അതുകൊണ്ട് ഈ ചെറു സംഘത്തെ നീ സഹായിക്കണേ അല്ലാ. വഹും ജിയാഉൻ ഫഅശ്ബിഉഹും, വയറു നിറച്ച് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവരാണ് എന്നെ ഒന്നിച്ചുള്ളത്, അവർക്ക് വയറു നിറച്ച് തിന്നാൻ നീ കൊടുക്കണം. വഹും ഉഫാതുൻ ഫൻഅൽഹും, കാലിൽ ചെരുപ്പ് ധരിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് ഇവർ, അവർക്ക് നീ ചെരുപ്പ് ധരിപ്പിക്കണം. വഹും ഹുഫാതുൻ വഹും ഉറാതുൻ ഫഅൽബിസുഹും, ഇവര് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ്, അവർക്ക് നീ വസ്ത്രം കൊടുക്കണം. ഏ അല്ലാ, ഈ ചെറു സംഘത്തെ നീ സഹായിക്കണേ അല്ലാ. മുഹമ്മദ് മുസ്തഫ തങ്ങളെ ദുആ ചെയ്ത് ആരോട്? അള്ളാഹിനോട്. അബൂജഹൽ ദുആ ചെയ്തത് ആരോട്? അള്ളാഹുവിനോട്. പിന്നെ എന്തിനാ ബദർ ഉണ്ടായത്? കോംപ്രമൈസ് ആയിക്കൂടെ, രണ്ടുപേരും അള്ളാഹിനോടാണല്ലോ ദുആ ചെയ്തത്, ഇതിൽ ആർക്കും സംശയമില്ലല്ലോ. അതേ സന്ദർഭത്തിൽ വർത്തമാനകാല ചില പണ്ഡിതന്മാരെ സംശയമുണ്ടാക്കി തീർക്കുന്നുണ്ട് ഉമ്മത്തിൽ. എന്താണ്? അബൂജഹൽ ദുആ ചെയ്തത് ലാത്തയോടാണ്, ഉസ്സയോടാണ്, അവർക്ക് അള്ളാഹിനെ പരിചയമില്ല, അള്ളാഹിനെ അറിയില്ല. കഅബത്തിന്റെ ഉള്ളിൽ അവര് ബിംബം ഉണ്ടാക്കി, ആ ബിംബത്തിന് അള്ളാഹ് പേരിട്ടതാണ്. എന്തിനാണ് സഹോദര ഈ ജഹാലത്ത് പറയുന്നത്? അബൂജഹൽ ഇബ്രാഹിം നബിന്റെ സന്തതിയല്ലേ? അബൂജഹൽ ഇസ്മായിൽ നബിന്റെ കുടുംബത്തിൽ ജനിച്ചാളല്ലേ? അബൂജഹലിന്റെ കയ്യിലല്ലേ കഅബാലയത്തിന്റെ അധികാരം? അബൂജഹലിന്റെ കയ്യിലല്ലേ സംസംഗണറിന്റെ അധികാരം? അബൂജഹലിന്റെ കയ്യിലല്ലേ സഫയുടെയും മർവയുടെയും അധികാരം? അവർ ഇബ്രാഹിം നബിയെ അറിയാത്തവരാണോ? ഉപ്പൂപ്പാനെ അറിയാത്തവരാണോ? ഇസ്മായിൽ നബിയാകുന്ന ബാപ്പാനെ അറിയാത്തവരാണോ? ഉമ്മുമ്മ ഹാജറാനെ അറിയാത്തവരാണോ? ഇബ്രാഹിമും ഹാജറയും സിറിയയിൽ നിന്ന് മക്കത്തേക്ക് വന്ന് എന്തിനാണെന്ന് അറിയാത്തവരാണോ? അതേപോലത്തെ ഈ കഅബം പണിതത് എന്തിനാണെന്ന് അറിയാത്തവരാണോ? ഈ കഅബാലയത്തിന്റെ പരിസരത്തിലെ ചരിത്രം എന്താണെന്ന് അറിയാത്തവരാണോ? ഈ അബൂജഹൽ ഇറമിന്റെയും സമൂദിന്റെയും സാമ്രാജ്യം തകർന്ന് തരിപ്പണമായത് അബൂജഹലിന്റെ മൂക്കിന്റെ താഴത്തല്ലേ? ആ സാമ്രാജ്യം തകർന്ന് എന്തിനാണെന്ന് അറിയാത്തവരാണോ? ഫറോവ രസിച്ചത് എന്തിനാണെന്ന് അറിയാത്ത ആളാണോ അബൂജഹൽ? അബൂജഹൽ എന്താ മന്ന ബുദ്ധിയാണോ? അബൂജഹൽ എന്താ ഏതോ ആദിവാസിയാണോ? ഇബ്രാഹിം ഈ കുടുംബത്തിന്റെ ബുദ്ധിജീവിയല്ലേ? എന്താ സുഹൃത്തുക്കളെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ ഏതോ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബത്തിന് തുല്യമായി പൂജ നടത്തുന്നവരെ പോലെ ഒരു പൂജ നടത്തുന്ന ആള് മാത്രമാണ് കുറേശ്ശികൾ വരുത്തി തീർത്ത് അവർക്ക് അള്ളാഹിനെ അറിയാത്തത് കൊണ്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് നബി തങ്ങളെ മെനക്കെടുന്നത്. നമുക്കൊക്കെ അള്ളാഹിനെ അറിയാം, അള്ളാഹിനെ വിശ്വാസമുണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഏത് കാഞ്ഞിരക്കുറ്റിന്റെ മുമ്പിൽ കുമ്പിട്ടാലും പ്രശ്നമില്ല, ഏത് വലിയനെ വിളിച്ചാലും പ്രശ്നമില്ല, ഏത് ശൈഖിനെ വിളിച്ചാലും പ്രശ്നമില്ല. എന്തുകൊണ്ട്? നമുക്ക് അള്ളാഹിനെ അറിയുന്നത് കൊണ്ട്. അബൂജഹലിന് അള്ളാഹിനെ അറിയില്ല, അതുകൊണ്ടാണ് നബി തങ്ങൾ അവർക്കെതിരായിട്ട് നയം സഹിച്ചത്. എന്തിനാണ് ഈ കള്ളത്തരം പ്രചരിപ്പിച്ചത്? എന്തിനാണ് ഈ വിവരക്കേട് പ്രചരിപ്പിച്ചത്? കുറേശ്ശി കൂട്ടത്തിന്റെ ചരിത്രം അറിയാത്തവരാണോ സമൂഹം? അബ്ദുൽ മുത്തലിബിന്റെ സന്തതികളെ അറിയാത്തവരാണോ സമൂഹം? മക്ക മുക്കറമ്മന്റെ ചരിത്രം അറിയാത്തവരാണോ കുറേശ്ശികൾ അബൂജഹൽ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അവരുടെ വിശ്വാസ പ്രമാണത്തെ പറ്റി വിശദീകരിച്ചു തന്നത്. അവർ അല്ലാഹുവിനെ അറിയുന്നവരാ, അത് അല്ലാഹുവിനെ ചിന്തിക്കുന്നവരാ, അല്ലാഹു റബ്ബാണെന്ന് പഠിച്ചവരാ. ആരാണ് നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് മഴയിറക്കി തരുന്നത്? അല്ലാഹുവാണെന്ന് അവർ പറയും. എന്ന ചോദിക്കു നബിയെ, ഖുൽ അഫലാ തുഅ്മിനൂൻ, പിന്നെ നിങ്ങൾ എന്താ വിശ്വസിക്കാത്തത്? നിങ്ങൾ എന്താ അല്ലാഹുക്ക് മാത്രം എന്ന് അംഗീകരിക്കാത്തത്? ഇവിടെയാണ് പ്രശ്നം. ബദറിൽ ബഹുമാനപ്പെട്ട നബി തങ്ങളെ ദുആ ചെയ്തത് അള്ളാഹിനോട്, കഅബത്തിൽ അബൂജഹൽ ദുആ ചെയ്തത് അള്ളാഹിനോട്. ഇവിടെ എന്താണ് പ്രശ്നം? ഏടാടിയുടെ ആദർശ വ്യത്യാസം. എന്തിനാണ് യുദ്ധമുണ്ടായത്? അള്ളാഹിനെ അംഗീകരിക്കുന്ന വിഷയത്തിലാണ് ബദറെങ്കിൽ രണ്ടുപേരും അള്ളാഹിനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ബദറിന്റെ കാര്യത്തിൽ രണ്ടാളും അള്ളാഹിനോടാണല്ലോ ദുആ ചെയ്തത്. എന്നിട്ടും ബദർ യുദ്ധം നടന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ രണ്ട് ആദർശങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഒന്ന്, മുഹമ്മദ് മുസ്തഫ തങ്ങളെ ആദർശം എന്താണത്? അല്ലാഹു തആല അവന്റെ ഒന്നിച്ചൊരു ശക്തി ഇല്ല, അവന്റെ ഒന്നിച്ചൊരു വ്യക്തി ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇതാണ് അല്ലാഹ്. ഇപ്പുറത്തെ അബൂജഹലിന്റെ വ്യത്യാസം, അല്ലാഹ് ഉണ്ട് ശരിയാണ്, പക്ഷെ അല്ലാഹുവിന്റെ ഒന്നിച്ച് അമ്പിയാക്കളുണ്ട്, അല്ലാന്റെ ഒന്നിച്ച് ഔലിയാക്കളുണ്ട്, അല്ലാന്റെ ഒന്നിച്ച് ശുഹദാക്കളുണ്ട്, അല്ലാന്റെ ഒന്നിച്ച് മഹത്തുക്കളുണ്ട്.
അല്ലാഹു നിർമ്മിച്ച പുണ്യവാളന്മാരുണ്ട്. ഇതാണ് പൂജകളിലെ വ്യത്യാസം. ഒരു ഭാഗത്ത് അല്ലാഹു മാത്രം പ്രവാചകന്റെ ദൗത്യം, മറുഭാഗത്ത് അല്ലാഹുണ്ട്, അല്ലാഹുനൊന്നിച്ച് മറ്റു പലരും ഉണ്ട്, അബൂജഹലിന്റെ വിശ്വാസം. ഈ രണ്ട് വിശ്വാസങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇന്നും ഏറ്റുമുട്ടൽ ഈ രണ്ട് വിഷയത്തിലാണ്. ഓരോ പ്രദേശത്തും ഏറ്റുമുട്ടൽ ഈ വിഷയത്തിലാണ്. സാക്ഷാൽ കുറ്റ്യാടിയിലും ദേവർകോവിലും ഏറ്റുമുട്ടൽ രണ്ട് വിഷയത്തിലാണ്. രണ്ട് തരീഖ, ഒരു വിഭാഗം അള്ളാഹു മാത്രം, അള്ളാഹുവിനോടൊപ്പം ആരുമില്ല, മുഹമ്മദുർ റസൂലുള്ളാ. മറുവിഭാഗം അള്ളാഹു ഉണ്ട്, അള്ളാഹുനൊന്നിച്ച് മറ്റ് പലരും ഉണ്ട്, അബൂജഹലിന്റെ വാദം. ചരിത്രം പരിശോധിക്കും നമ്മൾ. അള്ളാഹു മാത്രം, അല്ലാഹുവിന്റെ ഒന്നിച്ചാരുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദ. ഈ ആദർശവുമായിട്ട് പിറകോട്ട് സഞ്ചരിക്കും. 1400 കൊല്ലം പിറകോട്ട് പോയാൽ മുഹമ്മദ് റസൂലുള്ളയിലെത്തും, ഇല്ലേ? 2000 കൊല്ലം പിറകോട്ട് പോയാൽ ഈസാ റസൂലുള്ളയിലെത്തും, ഇതേ ആശയം. 4000 കൊല്ലം പിറകോട്ട് പോയാൽ മൂസാ റസൂലുള്ളയിലെത്തും, ഇതേ ആശയം, അല്ലാഹു മാത്രം. 6000 കൊല്ലം പിറകോട്ട് പോയാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലെത്തും, ഇതേ ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം. 9000 കൊല്ലം പിറകോട്ട് പോയാൽ നൂഹ് നബിയിലെത്തും, അല്ലാഹു മാത്രം. വീണ്ടും 12000 കൊല്ലം പിറകോട്ട് പോയാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലെത്തും. എവിടെത്തും? ആകാശത്തിൽ നിന്ന് അള്ളാഹുവിനെ കണ്ട്, അള്ളാഹുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ ഏർപ്പാടുകൾ കണ്ട്, തഹക്കീക്ക് ചെയ്തിട്ട് ഭൂമിയിലേക്ക് വന്ന ആദമിലെത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സംശയമില്ലാത്ത ആദം, അള്ളാഹുവിനെ പറ്റി ഒരു സംശയവും ഇല്ലാത്ത ആദം, അള്ളാഹുവിനെ പറ്റി ഒരു ഇഷ്കാലും ഇല്ലാത്ത ആദം. ഈ 2012 നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പരിശുദ്ധ കലിമയിൽ അല്ലാഹ് മാത്രം, അല്ലാഹ് മാത്രം, അള്ളാഹുവിന് ഒന്നിച്ചൊരു ശക്തിയില്ല, അള്ളാഹുവിന് ഒന്നിച്ചൊരു വ്യക്തിയില്ല, അള്ളാഹുവിന്റെ ഒന്നിച്ചൊരു മഹത്വമില്ല, ഒരു മഹത്വക്കാരനില്ല, അള്ളാഹുവിന്റെ ഒന്നിച്ചൊരു ഒരു പുണ്യവാളനില്ല, അള്ളാഹുവിന് ഒന്നിച്ചൊരു ഷഹീദില്ല. ഈ തത്വവുമായിട്ടൊരു മുസ്ലിമിന് സഞ്ചരിച്ചാൽ യുഗങ്ങൾ പിന്നിട്ട് ആദമിലെത്താം. ആദമിൽ നിന്ന് സഞ്ചരിച്ചാൽ ഉടമസ്ഥനായ റബ്ബിന്റെ സന്നിധാനത്തിലെത്താം. ഇതാണ് ഒരു മുവഹീദ്. ഇനി ചരിത്രത്തിന്റെ മറ്റേ ഭാഗം എടുക്കീൻ. അള്ളാഹു ഉണ്ട്, അള്ളാഹിന്റെ ഒന്നിച്ച് ഔലിയാക്കന്മാരുണ്ട്, അള്ളാഹിന്റെ ഒന്നിച്ച് അമ്പിയാക്കളും പറ്റും, അള്ളാഹിന്റെ ഒന്നിച്ച് ശൈഖന്മാരും പറ്റും, അള്ളാഹിനൊന്നിച്ച് മറ്റ് പലതും പറ്റും. ഇവിടെ 1400 കൊല്ലം പിറകോട്ട് പോയാൽ അബൂജഹലിലെത്താം. ഇവിടുന്ന് 2000 കൊല്ലം പിറകോട്ട് പോയാൽ ജൂതന്മാരായ പുരോഹിതന്മാരിലെത്താം. ഈസാ നബിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച ജൂത പുരോഹിതന്മാർ, അവർ പറഞ്ഞു അല്ലാഹു ആവാം, അല്ലാഹുവിന്റെ ഒന്നിച്ച് ഉസൈറും ആവാം. വീണ്ടും 4000 കൊല്ലം പിറകോട്ട് പോയാൽ ഫറോവനിലെത്താം. ഫറോവയിൽ ഫറോവ പറഞ്ഞു അല്ലാഹുവും ആവാം, അല്ലാഹുവിന്റെ ഒന്നിച്ച് ഞാനും കൂടി റബ്ബാണ്, അന റബ്ബുക്കും ഇല്ലാഹില. അവിടുന്ന് 6000 കൊല്ലം പിറകോട്ട് പോയാൽ നംറൂദിലെത്താം. നംറൂദ് നംറൂദ് പറഞ്ഞു അല്ലാഹുവും ആവാം, അല്ലാഹുവിനോടൊപ്പം മറ്റു പലരും ആവാം. 9000 കൊല്ലം പിറകോട്ട് പോയാൽ നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ഭരണാധികാരികളിലെത്താം. മലഊ ഖൗമിനൂ എന്തു പറഞ്ഞു അവർ? അല്ലാഹു ആവാം, അല്ലാഹുവിന്റെ ഒന്നിച്ച് അല്ലാഹുവിന്റെ ഒന്നിച്ച് വദ്ദാവാം, അല്ലാഹുവിന്റെ ഒന്നിച്ച് സുവാവാം, അല്ലാഹുവിന്റെ ഒന്നിച്ച് യൗക് ആവാം, അല്ലാഹുവിന്റെ ഒന്നിച്ച് നസ്റാവാം. 9000 കൊല്ലം മുമ്പ് പോയാൽ അവരോട് എത്താം. 12000 കൊല്ലം പിറകോട്ട് പോയാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിന്റെ പഠിപ്പിച്ച തത്വത്തിനെതിരിൽ ഷൈത്താൻ ഹാബീലിനെ വെച്ചുകൊണ്ട് പഠിപ്പിച്ച ശിർക്കിലെത്താം. അങ്ങനെ ഷൈത്താനെയും കൂട്ടി നരകത്തിലേക്ക് പോകാം. ഇതാണ് ചരിത്രത്തിന്റെ പിൻകുറി. കുറ്റ്യാടിയിലായാലും ശരി, കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, ലോകത്തേത് വൻകരയിലായാലും ശരി, വർത്തമാന കാലഘട്ടത്തിലെ ഏതാണ്ട് 800 കോടി മനുഷ്യരെ രണ്ടായി വിഭജിക്കൻ, അതിലൊരു ചെറിയ ന്യൂനപക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദ, അവർക്ക് ആദൻ നബിയിലെത്താം, ആദൻ നബിയോടൊപ്പം അല്ലാന്റെ ഹളറത്തിലെത്താം. മറുഭാഗം അല്ലാഹുണ്ട്, അല്ലാഹുവിനൊന്നിച്ച് പലരും ആവാം. അവർക്ക് സഞ്ചരിച്ചാൽ ആദൻ നബിന്റെ കാലത്ത് ആദൻ നബിന്റെ മക്കളെ പഴപ്പിക്കാൻ ഹാബീലിന്റെ മയ്യത്ത് വെച്ചുകൊണ്ട് കളിച്ച ശൈത്താനിലെത്താം. ആ ശൈത്താനോടൊപ്പം നരകത്തിലേക്കും എത്താം. ഇതാണ് കാര്യം. പൊരുള് പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പ്രബോധനം ചെയ്ത പ്രവാചകന്മാരെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്ന വിഷയം അതാണ്. അതേ ഇവിടെ മുവഹിദുകൾ ചെയ്തിട്ടുള്ളൂ, അതേ ഇവിടെ സലഫുകളും ചെയ്തിട്ടുള്ളൂ. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ വഹദാനിയത്തിനെ പറ്റി സംസാരിച്ചു. അള്ളാഹുവിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അള്ളാഹിനെ അറിയാത്ത ഹിന്ദു ഇല്ല, അള്ളാഹിനെ അറിയാത്ത ക്രിസ്ത്യാനി ഇല്ല,
അല്ലാഹുവിനെ അറിയാത്ത ജൂതനില്ല, അല്ലാഹുവിനെ അറിയാത്ത മജൂസിയില്ല, അല്ലാഹുവിനെ അറിയാത്ത കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല, അല്ലാഹുവിനെ അറിയാത്ത ഭൗതികവാദിയും ഇല്ല, അല്ലാഹുവിനെ അറിയാത്ത ആരുടെ ഇല്ല, അല്ലാഹുവിനെ അറിയാത്ത സംസ്ഥക്കാരും ഇല്ല, അല്ലാഹുവിനെ അറിയാത്ത തബ്ലീഗുകാരും ഇല്ല, അല്ലാഹുവിനെ അറിയാത്ത മുജാഹിദും ഇല്ല, അല്ലാഹുവിനെ അറിയാത്ത ജമാഅത്ത് ഇസ്ലാമിയും ഇല്ല. ഇവിടെ വിഷയം അല്ലാഹുവിനെ അറിയലല്ല, പിന്നെ എന്താ? അല്ലാഹു മാത്രം എന്നറിയലാണ്. അതാണ് കലിമ. പിന്നെ നബിമാർ അമ്പിയാമുറുസലിംഗ